ചെയ്ത് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരു ഇന്നോവേന്റെ കംപ്ലൈന്റ് ആണ്. ജസ്റ്റ് നമ്മൾ കസ്റ്റമർ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ ഹമ്പ് ചാടുമ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്കിൽ എടുത്തിട്ട് അടിക്കുന്ന പോലെയാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് നമ്മൾ ഓട്ടുമ്പോൾ തന്നെ ഒരു ബാക്കിൽ ഒരു സ്പ്രിംഗ് ആക്ഷൻ മൂലം ഉണ്ടായത്. അപ്പൊ ഷോക്കാണ് കംപ്ലൈന്റ് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ നേരെ ഷോക്ക് നമ്മൾ കസ്റ്റമറോട് പറഞ്ഞു. അപ്പോൾ ഒരു ഷോക്ക് ചെറിയ ലീക്ക് ഉണ്ട്, ഒരു ഷോക്ക് ചെറിയ ലീക്ക് ഇല്ല. അപ്പോൾ രണ്ട് ഷോക്കും ഒരുമിച്ച് മാറ്റാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, സാധനം വരെ നമുക്ക് ഷോക്ക് മാറ്റണം. അങ്ങനെ വർക്ക്ഷോപ്പിൽ പോയിട്ട് ബാക്കി നമുക്ക് നോക്കാം. അപ്പം നമ്മൾ വണ്ടി നല്ല ഇളക്കി നോക്കിയിട്ട് ഷോക്ക് നോക്കുന്നുണ്ട്. അപ്പം ബാബർദ നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ബാബർദ ജസ്റ്റ് ഇളക്കുന്നേ ഉള്ളൂ, എന്നാൽ തന്നെ നല്ല വണ്ടി നന്നായിട്ട് ഷെയ്ക്കാവുന്നുണ്ട്. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡത്തെ റൈറ്റ് സൈഡത്തെ ഷോക്ക് നല്ലോണം വീക്കായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ഭാഗം നല്ലോണം വണ്ടി എന്ന് പറയുക ജമ്പിങ് ആകുന്നത്. ഇപ്പോൾ ഷോക്കിൻ്റെ മോൾ ഭാഗത്തായിട്ട് 14 രണ്ട് വോൾട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ 2 വോൾട്ട് അയക്കുമ്പോഴേക്കും കൈയിൻ്റെ പരിപ്പുള്ളതും, കാരണം വെച്ചാൽ 2 വോൾട്ടിനും നല്ല ലെങ്ത്താണ് കൊടുത്തിട്ടുള്ളത്. 1 വോൾട്ട് മൊത്തമായിട്ട് അയച്ചെടുക്കണം, 1 വോൾട്ട് കുറച്ച് ലൂസ് ചെയ്താൽ മതി. 1 വോൾട്ട് ലൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ടൈം എടുക്കും, കാരണം ലെങ്ത്ത് കൂടുതലാണ്. ഷോക്കിൻ്റെ അടിഭാഗത്തതുപോലെ തന്നെ ഒരു 17 ബോൾട്ട് കൊടുത്തിട്ടുണ്ട്. ആ ബോൾട്ട് അയച്ച ശേഷം നമുക്ക് ഷോക്ക് നമുക്ക് പുറത്തേക്ക് എടുക്കാം. നമ്മൾ ഷോക്ക് അയച്ച് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അപ്പം ഇതാണ് ഇന്നോവേൻ്റെ റിയർ ഷോക്ക്. നമുക്ക് ഇതിൻ്റെ വീക്ക് എത്രത്തോളം ഉണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് ഫുള്ള് പോയതാണ്, കാരണം വെച്ചാൽ ജസ്റ്റ് ഒരു ആക്ഷൻ പോലില്ല, ഫ്രീ ആയിട്ടാണ് മൊത്തത്തിൽ പോകുന്നത്. അപ്പോൾ നമുക്കിത് അയച്ചെടുക്കാം. ഷോക്കിൻ്റെ മോൾ ഭാഗത്ത് ബുഷൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ക്ലാമ്പാണ് നമ്മളാ ബോഡിയിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ക്ലാമ്പ് ഷോക്കിൽ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബുഷ് കൊടുത്തിട്ടുണ്ട്. ആ ബുഷ് നമുക്ക് മാറ്റണം, പുതിയ ഷോക്കിൽ പുതിയ ബുഷും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്കിതിൽ നെട്ട് അയച്ചെടുത്തിട്ട് ആ ബുഷും കാര്യങ്ങളൊക്കെ മാറ്റണം, കൂടാതെ പുതിയ ഷോക്കും ഫിറ്റ് ചെയ്യണം. പഴയ ഷോക്ക് നല്ല ഫ്രീ ആണ്, സാധാരണ ജസ്റ്റ് വെച്ചാൽ തന്നെ താഴോട്ട് വീഴുന്നുണ്ട്. ടൊയോട്ടേൻ്റെ തന്നെയാണ് ഷോക്ക്, ഗബ്രിയലിൻ്റെ കമ്പനിയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മളും ഗബ്രിയലിൻ്റെ കമ്പനി തന്നെയാണ് വാങ്ങിയത് ഷോക്ക്. പിന്നെ വിലയെന്ന് പറഞ്ഞു വെച്ചാൽ 1350 ആ റേഞ്ചാണ് വരുന്നത്. പുതിയ ഷോക്കിൻ്റെ ആക്ഷൻ നമുക്ക് നോക്കാം. ഇത്ര ടൈറ്റുള്ള ഷോക്കാണ്, ജസ്റ്റ് ഇങ്ങനെ ഫ്രീ ആയിട്ട് പോകുന്നുണ്ടായത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ദൃശ്യം കാര്യങ്ങളൊക്കെ ആ പ്ലേറ്റിലേക്ക് നമുക്ക് ഫിറ്റ് ചെയ്യാം.
അപ്പോൾ അടിഭാഗത്ത് നമുക്ക് ഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷോക്കിന് ബുഷ് വരുന്നുണ്ട്. ഈ ബുഷ് അധികം കംപ്ലൈൻ്റ് ആയിട്ട് സാധാരണ മാറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് രണ്ട് ബുഷ് ഫിറ്റ് ചെയ്യുക. ബുഷ് ഷോക്കിൻ്റെ കൂടെ തന്നെ വരുന്നതാണ്, അല്ലാണ്ട് സെപ്പറേറ്റ് വാങ്ങിക്കാനും കിട്ടും. അപ്പോൾ നമുക്ക് ഫിറ്റ് ചെയ്യാം. ഷോക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു റൗണ്ട് ട്രയലൊക്കെ നോക്കണം, ഏകദേശം സൗണ്ട് കാര്യങ്ങളും നോക്കണം, ആക്ഷൻ കാര്യങ്ങളും നോക്കണം, ഒരു ഹമ്പ് കൂടി നമ്മൾ ചാടിച്ചിട്ട് നോക്കണം, ആക്ഷൻ കാര്യങ്ങളുണ്ടോ നോക്കണം. എടുത്തിടുന്ന പോലെ ഉണ്ടാവും. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരാഴ്ച നല്ല വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.